ഹലോ ഗൈസ് ഹലോ വെൽക്കം ബാക്ക് ടു आवर ഫാമിലി ലവിംഗ് ഫാമിലി അപ്പോൾ നമ്മുടെ ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോസ് കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ കമന്റ് ചെയ്യ പുതിയതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യ വീഡിയോസ് കടക്കാം അങ്ങനെ തന്നെ വീണ്ടും പറയാനാണ് കൊറോണയിനി എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക സേഫ് ആയിട്ട് ഇരിക്കുക പുറത്ത് അത്യാവശ്യം വളരെ അത്യാവശ്യം ഉള്ളവർ മാത്രം പുറത്ത് പോവുക പുറത്ത് പോകുമ്പോൾ രണ്ട് മാസ്ക് ധരിക്കുക ഗ്ലൗസ് ധരിക്കുക പുറത്ത് പോയിട്ട് വരുമ്പോൾ എന്തായാലും ഹാൻഡ് വാഷ് ചെയ്യുക സാനിറ്റൈസ് ചെയ്യുക വീട്ടിലിരിക്കുന്നവരായാലും ഇടയ്ക്കിടയ്ക്ക് ഹാൻഡ് വാഷ് ചെയ്തുകൊണ്ടിരിക്കുക സാനിറ്റൈസ് ചെയ്യുക എന്താ പറയുക അത്രയും സ്പ്രെഡിങ് ആയതുകൊണ്ടാണ് കഴിഞ്ഞ വട്ടത്തെ പോലെയല്ല അത്രയും സ്പ്രെഡിങ് കൂടുതലാണ് ഇപ്പം ഞങ്ങളുടെ ഇവിടെ ആയാലും ഓരോ ദിവസം നമ്മൾ ഓരോരോ ന്യൂസ് കേട്ടിട്ടാണ് വരുന്നത് തന്നെ പറയാം ഇവിടെ നമ്മുടെ ചുറ്റുപാടൊക്കെ കുറച്ചൊക്കെ ഉണ്ട് പോസിറ്റീവ് കേസുകളൊക്കെ ഉണ്ട് അപ്പോ മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതൊക്കെ കേൾക്കുമ്പോ അപ്പൊ ഇനി എന്താ പറയാ ഈ ഒരു മൂന്നാം ഘട്ടം വരുന്നത് പോലും ഒരു കുട്ടികളിലേക്കൊക്കെ ഭയങ്കരമായിട്ട് ബാധിക്കാവുന്ന പ്രശ്നങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ എല്ലാവരും സേഫ് ആയിരിക്കണം എപ്പോഴും അലേർട്ടായിരിക്കുക കാരണം പുറത്ത് മാക്സിമം പുറത്ത് പോവാതിരിക്കുക പുറത്ത് പോവാണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യുക പുറത്ത് പോയി വരികയാണെങ്കിൽ ഡ്രസ്സ് ആയാലും എല്ലാ സംഭവങ്ങളും അത്രയും കെയർ ചെയ്തിട്ട് ചെയ്യുക അതാണ് ഇപ്പോ നമുക്ക് കൊറോണയെ പറ്റി എന്തായാലും പറയാനുള്ളത് എല്ലാവരും സ്റ്റേ ഹോം സ്റ്റേ സേഫ് ഇനി നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം എന്നും നമ്മള് സബാൻസാറുമായിട്ടുള്ള ഒരു ക്യു എൻ്റെയാണ് നടത്താറുള്ളത് ഇതുവരെ ഞങ്ങൾ തമ്മിലുള്ള ഒരു ക്യു എൻ്റെ നമ്മള് നമ്മുടെ ഫാമിലിയായിട്ട് ആദ്യമായിട്ട് നമ്മൾ ചെയ്തിട്ടില്ല ആദ്യമായിട്ട് ചെയ്യാൻ പോവാണ് അപ്പൊ ഇന്നത്തെ ക്യു എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളായിട്ടുള്ള ക്യു എൻ്റെയാണ് അതിന്റെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല പ്രഗ്നൻസി തന്നെ എടുക്കാം കാരണം എനിക്ക് വരുന്ന കൂടുതൽ ക്വസ്റ്റ്യൻസ് അതിനെ പറ്റിയാണ് അപ്പോ എങ്ങനത്തെ പിരീഡ് ഇത്രക്ക് എന്താ പറയാ എന്തൊക്കെ ഘട്ടങ്ങൾ കടന്നുകൊണ്ടാണ് ഞങ്ങൾക്ക് ഏഴ് വർഷം കഴിഞ്ഞിട്ടാണ് മോനായത് അപ്പൊ എന്ന് തൊട്ടും ഞങ്ങളുടെ പ്രഗ്നൻസിക്കുള്ള ഒരു കാത്തിരിപ്പ് സ്റ്റാർട്ട് ചെയ്തു അതിൽ കൂടെ കടന്നു വന്ന വഴികള് ഞങ്ങൾ എത്രത്തോളം കഴിഞ്ഞിട്ടായി ഇങ്ങനെ മരിക്കാൻ തോന്നുന്നു ഇനി വേറെ രക്ഷമൊന്നുമില്ല അങ്ങനെയൊക്കെ കുറഞ്ഞ കുറച്ച് ആൾക്കാര് അപ്പൊ ഞാൻ നമ്മളടുത്ത് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോന്റെ അടിയിൽ കമന്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ എല്ലാ കമന്റ്സിനും നാളെ ആൻസർ തരും അപ്പൊ അതില് മെയിൻ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന വെച്ചാല് എന്താ പറയാ എന്റെ അടുത്ത് ഇപ്പൊ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് വന്നതൊക്കെ ഇങ്ങനെ പറഞ്ഞു ചേച്ചിയുടെ ആ ഒരു എക്സ്പീരിയൻസ് ഈ ഒരു പ്രഗ്നൻസി പീരീഡിൽ ഉണ്ടായതൊരു എക്സ്പീരിയൻസ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് പക്ഷെ അത് വഴിയേ വരുന്നുണ്ട് വീഡിയോ എന്നുള്ളത് നമ്മൾ ഏതൊക്കെ സ്റ്റേജിലൂടെ കടന്നു വന്നു എത്ര നാളെടുത്തു എന്തൊക്കെ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പൊ അതിന്റെ ഒരു വീഡിയോ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതെ സ്ക്രിപ്റ്റ് സംഭവങ്ങൾക്ക് അത് ഫുള്ള് ഞങ്ങള് തമ്മിൽ ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് പ്രത്യേകിച്ച് ഞാൻ അതിൽ എന്തൊക്കെ അനുഭവിച്ചു എത്രത്തോളം വിഷമിച്ചു ആരുടെയൊക്കെ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വന്നു അതെല്ലാം അതുപോലെ വെല്ലുവിളി ആയിരുന്നു കാരണം കൊറോണ ടൈമിൽ ഉണ്ടായിരുന്ന ഓരോ പ്രശ്നങ്ങള് അതും ഡെലിവറി ടൈമിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങള് പിന്നെ സ്പെഷ്യലി സബൈൻ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ഞങ്ങളുടെ എക്സ്പീരിയൻസ് സബൈൻ ഹോസ്പിറ്റലിൽ ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസും അവിടുത്തെ ഉള്ള സ്റ്റാഫിൻ്റെയും എല്ലാവരുടെയും അങ്ങനത്തെ ഇതെല്ലാം വെച്ചിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ വരുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ റിലേറ്റ് ചെയ്തിട്ട് അതും അതെല്ലാം ഈ ചോദിക്കേണ്ടവർക്ക് ചോദിക്കാം മെയിൻലി അത് പറഞ്ഞു എന്നുള്ളൂ അപ്പോൾ അതിൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഫിനാൻഷ്യലി വന്ന ബുദ്ധിമുട്ടുകളും അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്യു എൻ്റെ ആണ് ഞങ്ങൾ ട്രീറ്റ്മെൻ്റ് എടുത്തിരുന്നപ്പോൾ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ എങ്ങനത്തെ ഘട്ടങ്ങളിൽ കൂടെ കടന്നു പോയി എങ്ങനെയൊക്കെയാണ് അതിനെ തരണം ചെയ്ത് പോയത് വേറൊന്നല്ല ഉദ്ദേശിക്കുന്നത് ഒരുപാട് പേര് എന്താ പറയുക ഒരുപാട് പേര് മെസ്സേജിൽ പറഞ്ഞു ഞങ്ങൾക്കൊരു മോട്ടിവേഷൻ ആവണം ചേച്ചിട്ട് ഒരു വീഡിയോ എന്ന് പറഞ്ഞു അതാണ് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ എന്തൊക്കെ കടന്നു വന്നു അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എബോഷൻ കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു ഒരു സ്കാനിങ് കഴിഞ്ഞപ്പോൾ നെഗറ്റീവായിട്ടോ ഇനി വേണ്ട എന്ന് വിചാരിച്ചിരുന്നവരല്ല ഞങ്ങൾ പോസിറ്റീവായി ചിന്തിച്ച് മുന്നോട്ട് കടന്നു പോയവരാണ് അതിന്റെ റിസൾട്ടാണ് ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഒരുപാട് ഹോസ്പിറ്റലിലേക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അവിടെ ഒന്നും സക്സസ് ആവാണ്ട് നമ്മൾ ലാസ്റ്റിന് സഭയിലെത്തിയത് സഭയിലെത്തിയപ്പോ തുടങ്ങിയിട്ടുള്ള അതൊക്കെ നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരുന്നു അപ്പൊ അത്രയും ഞങ്ങൾക്ക് പോകാനുണ്ടായത് ഒരു മനസ്സ് ഞങ്ങളുടെ ഒരു പോസിറ്റീവ്നെസ് തന്നെയാണ് അപ്പൊ അതാണ് ഞങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ളത്
അപ്പൊ നിങ്ങൾക്ക് ആർക്കായാലും ഒരുപാട് പേര് വിഷമിച്ചിരിക്കുന്നവരുണ്ട്, അവരൊന്നും വിഷമിക്കരുത്, ടെൻഷൻ അടിക്കരുത്. എന്താ പറയാ, നല്ല സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോവാ, സക്സസ് ഉണ്ടാവുന്ന ഉറപ്പാണ്. അപ്പോ ഞങ്ങൾ കടന്നു വന്ന വഴികൾ, ഞാൻ അനുഭവിച്ച അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിലിയിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ, കുട്ടികളില്ല, ഇപ്പൊ 7 വർഷമായിട്ട് കുട്ടികളില്ലാത്തതിന് ഫാമിലിയിൽ നിന്ന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിരുന്നോ, അങ്ങനത്തെയൊക്കെ റിലേറ്റ് ചെയ്തിട്ട്, അങ്ങനത്തെ ഇതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയൊക്കെ റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും നമ്മൾ ചോദിക്കാം. അടുത്ത വീഡിയോയിൽ നമ്മൾ അതിന്റെ ആൻസർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതെ, അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇന്ന് ഈ വീഡിയോ അടിയിൽ തന്നെ ഇടണം. വാട്സാപ്പിൽ അധികം ഇന്നത്തെ വീഡിയോ ഇതിന് ഇതിൽ ചോദിച്ചു. അതാ വാട്സാപ്പിൽ ഇടണ്ടെന്ന് എല്ലാ ആവശ്യമുള്ള വാട്സാപ്പ് യൂസ് ചെയ്യാം, പക്ഷെ ഇന്നത്തെ വീഡിയോന്റെ കമന്റ്സ് ഇതിൽ തന്നെ ഇടണം. ഈ വീഡിയോയിൽ ഇതിനായിട്ട് കമന്റ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാം എന്തും. ഞങ്ങള് എത്ര ടൈം എടുത്തിട്ടാണ്, അല്ലെങ്കിൽ എത്രക്കെ എവിടെയൊക്കെയാണ് ഉണ്ടായിരുന്നുള്ള സംഭവങ്ങൾ ഇപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, എന്താണ് ക്യു ആൻഡ് എ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്തിട്ട് ഒരു ക്യു ആൻഡ് എ നടത്താം നമുക്ക്. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ പോരട്ടെ, അങ്ങോട്ട് നമ്മൾ നല്ല പറഞ്ഞുതരും. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ പോരട്ടെ. അപ്പൊ എന്തായാലും സാറിന്റെ അടുത്തുള്ള പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കരുത്, അങ്ങനെ ചോദിച്ചാൽ നമുക്ക് പറഞ്ഞതാനേ അറിയില്ല. സാറിന്റെ അടുത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് വേറെ, അത് നമ്മൾ ട്രീറ്റ്മെന്റിനെ ബന്ധമായിട്ടുള്ള ഡൗട്ട്സ് ആകുമ്പോൾ സാറിന് ആൻസർ ചെയ്യാൻ പറ്റും. ഇത് ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടല്ല, ഹോസ്പിറ്റലിനെ പറ്റി, അവിടുത്തെ ഞങ്ങളുടെ അനുഭവങ്ങൾ, നമ്മൾക്ക് ട്രീറ്റ്മെന്റിനെ കുറിച്ച് അറിയാം, കുറച്ച് അങ്ങനത്തെ കാര്യങ്ങൾ, അതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം, നമ്മുടെ ആൻസർ തരുന്നതായിരിക്കും. അപ്പോ എന്തായാലും നമ്മുടെ ക്വസ്റ്റ്യൻസ് ഇനിയിപ്പോ നമ്മൾക്ക് കമന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വാട്സപ്പ് ചെയ്ത് ചോദിച്ചോളൂ, നമ്മളത് ഏതായിരിക്കും. എന്തായാലും നോക്കാം, ഇപ്പൊ പേഴ്സണലി അത്രയും ഇതായിട്ടൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നമ്മൾ അങ്ങനെ എടുത്തോളാം. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയും ഉള്ളൂ. അപ്പൊ നമ്മുടെ നമുക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങോട്ട് പോന്നോട്ടെ വേഗം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ബെൽ ബട്ടൺ ടിങ്കിങ് അടിക്കുക, അതിലോളെന്ന ഓപ്ഷൻ കൊടുക്കുക, എന്നാലേ ഞങ്ങളുടെ എല്ലാ വീഡിയോസിലും നോട്ടിഫിക്കേഷൻ എത്തുള്ളൂ. അപ്പൊ നമുക്ക് കാണാം.